ആദിലക്ഷ്മി ചികിത്സാ സഹായ കമ്മിറ്റിക്കൊപ്പം ചേർന്ന് ഫണ്ട് ശേഖരത്തിൽ പങ്കാളിയായി ചെറുപുഴ വാർത്ത അമിട് ടീമും ശ്രീ വിഷ്ണു ട്രാവൽസ് നടത്തിയ സ്വാന്തനയാത്രയിലാണ് അമിട് ടീം അംഗങ്ങൾ പങ്കെടുത്തത്. ബസ്സിൽ യാത്ര ചെയ്ത് പയ്യന്നൂർ അടക്കം വിവിധ ടൗണുകളിൽ സഞ്ചരിച്ച് ഇവർ ഫണ്ട് ശേഖരണം നടത്തി. അമിട് ടീമിലെ അംഗങ്ങളായ സുരേഷ് മോനിപ്പള്ളി, ഓസ്റ്റിൻ ചെറുപുഴ, അനൂപ് കൗസ്തുഭം എന്നിവരാണ് ഇതിൽ പങ്കാളികളായത്. ശ്രീ വിഷ്ണു ട്രാവൽസ് ഉടമയായിരുന്ന ഗോപാലകൃഷ്ണന്റെ 11-ാം ചരമവാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് സ്വാന്തനയാത്ര സംഘടിപ്പിച്ചത്. ശേഖരിച്ച തുക വൈകുന്നേരം ചെറുപുഴ ടൗണിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി. നമസ്കാരം. ആദിലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ശ്രീ വിഷ്ണു ബസ്, നമ്മുടെ ശ്രീ വിഷ്ണു ട്രാവൽസിൻ്റെ ഉടമയായ കുന്നന്തറ ഗോപാലകൃഷ്ണൻ്റെ സ്മരണ 11-ാം ചരമവാർഷിക ദിനത്തിൽ അവരെല്ലാ വർഷവും ഓരോരാൾക്ക് വേണ്ടിയിട്ട് കാരുണ്യയാത്ര സംഘടിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ആദിമോൾക്ക് വേണ്ടിയിട്ടാണ് കാരുണ്യയാത്ര. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ പയ്യന്നൂർ ടൗണിലുള്ളത്. പയ്യന്നൂർ ടൗണിൽ നിന്ന് നമ്മുടെ നമ്മുടെ എല്ലാ ബസ്സുകളിലും പല ബസ്സുകളിലായിട്ട് കയറി ഇറങ്ങിക്കൊണ്ട് നമ്മൾ ചെറിയൊരു ഫണ്ട് ശേഖരമാണ്. സ്വദേശിയായ ആദിലക്ഷ്മി എന്ന 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ സെറിബ്രൽ പാൾസി ബാധിച്ച് ഇതുവരെ നടക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ 10 വർഷവും അവര് കൊണ്ട് നടക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞത്. ഇത് 12 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. ഇപ്പം നിങ്ങളെ നിർബന്ധിക്കുകയല്ല, നിങ്ങൾക്ക് സാധിക്കുന്ന ചെറിയൊരു സംഭാവന, അത് എത്രയാണേലും എത്ര ചെറുതാണേലും നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ഒന്ന് സഹകരിക്കണം. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.